ഇത് ഭൂട്ടാൻ വ്ളോഗ് സീരീസിലെ രണ്ടാമത്തെ വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ എവിടെയാണ് നിർത്തിയത്? ഡ്രൂക്കൽ ഫോർട്ടും ആപ്പിൾ ഓർക്കാഡും എല്ലാം നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി നമ്മൾ എങ്ങോട്ടേക്കാണ് പോകുന്നത്? ഞാൻ പറഞ്ഞല്ലോ അല്ലേ, വളരെ മനോഹരമായ ഒരു മൊണാസ്ട്രിയിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇപ്പോൾ മൊണാസ്ട്രിയിൽ പോയി തിരിച്ച് ടൗണിലേക്ക് വന്ന് ഭക്ഷണം കഴിക്കാമെന്നാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അന്നത്തെ ലഞ്ച് ടൂർ ഐറ്റിനറിയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ ഞങ്ങൾ പോകുന്ന വഴിയിൽ ഗൈഡിനോട് ചോദിച്ചറിയായിരുന്നു എവിടെയാണ് നമുക്ക് നിർത്താൻ പറ്റുക. നല്ല ഫുഡായിരിക്കണം, എന്നാൽ ഒരുപാട് എക്സ്പെൻസീവ് ആകാനും പാടില്ല, അതായിരുന്നു ഞങ്ങൾ ഗൈഡിനോട് പറഞ്ഞുകൊണ്ടിരുന്നത്. ഭാഗ്യം ഇന്ന് മഴയില്ല. ഇന്നലത്തെ പോലെ ആണെങ്കിൽ ഞങ്ങളെല്ലാവരും ആകെ കഷ്ടപ്പെട്ടേനെ. ഞാൻ പറഞ്ഞല്ലോ ഇന്നലെ ഭയങ്കര മഴയായിരുന്നു. നമ്മളിപ്പോൾ പോകുന്നത് സാൻറ്റൻ ചോക്കോർ എന്ന ഒരു മൊണാസ്ട്രിയിലേക്കാണ്. ഇത് പാറോ ടൗണിൽ നിന്നും ഏകദേശം 12 കിലോമീറ്റർ അകലെയാണ് സ്ഥിതി ചെയ്യുന്നത്. പാറോ റിവറിൻ്റെ വടക്കേ കര അല്ലെങ്കിൽ നോർത്ത് ബാങ്കിന് സമാന്തരമായി ഉള്ള ആ ഒരു റോഡിലൂടെ കുറേ പോയ ശേഷം കുറേ വളവുകളും തിരിവുകളും കയറ്റങ്ങളും ഇറക്കങ്ങളും എല്ലാം ധാരാളമുള്ള റോഡിലൂടെ പോയതിനു ശേഷം വേണം നമ്മൾ ഈ മൊണാസ്ട്രിയിലേക്ക് എത്താൻ എന്നാണ് ഗൈഡ് നമ്മളോട് പറയുന്നത്. എന്തായാലും ഞങ്ങളെല്ലാം ആകെ എക്സൈറ്റഡ് ആയിട്ടിരിക്കുകയാണ് ആ മൊണാസ്ട്രി സന്ദർശിക്കാൻ. പോകുന്ന വഴിയിൽ ഈ മൊണാസ്ട്രിയെക്കുറിച്ച് കൂടുതൽ ചോദിച്ചറിയുകയായിരുന്നു ഞങ്ങൾ ഗൈഡിനോട്. പാറോ ടൗണിൻ്റെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത്, അതായത് നോർത്ത് വെസ്റ്റ് ഭാഗത്ത് ഒരു കുന്നിൻ്റെ മുകളിൽ ഞാൻ മുൻപ് പറഞ്ഞതുപോലെ ടൗണിൽ നിന്നും ഏകദേശം ഒരു 12 കിലോമീറ്റർ അകലെയാണ് ഈ മൊണാസ്ട്രി സ്ഥിതി ചെയ്യുന്നത്. വാസ്തവത്തിൽ ഇതൊരു മൊണാസ്ട്രി അല്ല, ഇതൊരു ബുദ്ധിസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടാണത്ര. ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഏകദേശം 100 മുതൽ 150 ബുദ്ധിസ്റ്റ് മോങ്സ് താമസിക്കാറുണ്ട്. അത്രേ ബുദ്ധിസ്റ്റ് ഫിലോസഫിയും ബുദ്ധിസത്തിനെക്കുറിച്ച് മറ്റു കാര്യങ്ങളുമെല്ലാം പഠിക്കുവാൻ. മൊണാസ്ട്രിയും സ്ഥാപനവും എല്ലാം കൂടിയായിട്ടുള്ള ഈ ഒരു സാങ്കൻ ചെക്കോർ എന്ന ആ ഒരു സ്ഥാപനം 18-ാം നൂറ്റാണ്ടിലത്രേ ആദ്യമായി നിർമ്മിക്കപ്പെട്ടത്. ആ സമയത്ത് ഇത് നിർമ്മിച്ചത് സാബ്ഡ്രങ് നവാങ് നാംഗൽ എന്ന ഇവരുടെ ഏതോ ഒരു ഗുരുവിൻ്റെ ഫസ്റ്റ് സ്പീച്ച് റീഇൻകാർണേഷൻ അല്ലെങ്കിൽ പുനർജന്മം ആയി പിറന്ന ആ ഒരു മഹത് നൃത്തിയാത്ര. എനിക്കത് അങ്ങോട്ട് കൃത്യമായി മനസ്സിലായില്ല കേട്ടോ. പിന്നീട് എപ്പോഴോ ഒരു വൻ തീപിടുത്തത്തെ തുടർന്ന് ആ സ്ഥാപനം പറ്റിയങ്ങ് നശിച്ചു പോയത്രേ. ഭൂട്ടാനിൽ തീപിടുത്തം വളരെ സാധാരണമായി കാണുന്ന ഒരു കാര്യമാണ് എന്നാണ് തോന്നുന്നത്. ആ ഡ്രൂഗൽ ഫോർട്ടുമെല്ലാം ഒരു വൻ തീപിടുത്തത്തിന് ഇരയായെന്ന് ഞാൻ പറഞ്ഞല്ലോ അല്ലേ. ഇപ്പോൾ നമ്മൾ കാണാൻ പോകുന്ന സാൻഗൻ ചോക്കോർ മൊണാസ്ട്രി അല്ലെങ്കിൽ സ്ഥാപനം പിന്നീട് നിർമ്മിക്കപ്പെട്ടതാണ് എന്നാണ് ഗൈഡ് പറയുന്നത്. എന്തായാലും നമ്മൾ അങ്ങോട്ട് പോവുകയാണല്ലോ, അപ്പോൾ കാണാം. നമ്മുടെ പട്ടാസിംഗ് പറയുന്നത് ഈ ടൂറിസ്റ്റുകാരൊക്കെ അവിടെ പോകുന്നത് വെറുതെ അതിൻ്റെ ആ സൗന്ദര്യവും ബാക്കി കാര്യങ്ങളുമൊക്കെ ആസ്വദിക്കാനത്രേ. ബുദ്ധിസത്തെക്കുറിച്ച് കൂടുതൽ ആഴത്തിൽ അറിയുവാൻ താല്പര്യമുള്ളവർ അവിടെ ചെല്ലുന്നതാകട്ടെ, അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കുവാനും മറ്റുമാണത്രേ. എന്തായാലും നമുക്കൊന്ന് പോയി നോക്കാമല്ലേ. പുഴ ഒഴുകുന്ന ശബ്ദം കേട്ടില്ലേ, എന്തൊഴുക്കല്ലേ. നമ്മളിപ്പോൾ സാങ്കൻ ചോക്കൂർ മൊണാസ്ട്രിയിലേക്കായിട്ട് മാത്രമായിട്ടുള്ള ആ ഒരു റോഡിലേക്ക് തിരിയാൻ പോകുന്നു. ഇതാ കണ്ടില്ലേ റോഡിൽ സൈൻ ബോർഡ് വെച്ചിരിക്കുന്നത്. ഈ ബോർഡിൽ കാണിച്ചിരിക്കുന്നത് ഈ ഒരു പോയിന്റിൽ നിന്നും ആ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് എത്തുവാൻ 7 കിലോമീറ്ററോളം ഇനിയും സഞ്ചരിക്കണമെന്നാണ്. ആ മൊണാസ്ട്രിക്കപ്പുറം ഒന്നുമില്ല, മൊണാസ്ട്രിയാണ് ഈ റോഡിൻ്റെ എൻഡ് പോയിന്റ് എന്നാണ് ഗൈഡ് പറയുന്നത്. പോകുന്ന വഴിക്ക് വാചാലനായ നമ്മുടെ ഗൈഡ് വേറെയും കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തരികയായിരുന്നു. കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് ഭൂട്ടാൻ വേൾഡ് ഗിന്നസ് റെക്കോർഡ് ബുക്കിൽ സ്ഥാനം നേടിയത്രേ June 2nd, അതായത് സോഷ്യൽ ഫോറസ്റ്റ് ഡേ എന്ന് ആചരിക്കപ്പെടുന്ന ആ ദിനത്തിൽ ഏറ്റവും കൂടുതൽ മരത്തിൻ്റെ തൈകൾ നട്ടുപിടിപ്പിച്ചതിന്. ഏകദേശം 48,000 തൈകൾ 100 ആളുകൾ 1 മണിക്കൂറിൽ നട്ടുപിടിപ്പിച്ചു അത്രേ. പ്രധാനമായും സ്കൂൾ കുട്ടികളും ഗവൺമെൻറ് സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നവരുമാണ് ഇങ്ങനെ ഈ ചെടികൾ നട്ടുപിടിപ്പിക്കാൻ മുന്നോട്ട് വന്നത്രേ. ആ സമയത്ത് 1st സ്ഥാനത്തായിരുന്ന നമ്മുടെ ഇന്ത്യയിലെ ആസാമിനെ വെട്ടിച്ചാണ് ഭൂട്ടാൻ ഈ സ്ഥാനം കൈവരിച്ചത് എന്നാണ് പട്ടാസിംഗ് പറഞ്ഞത്. ആസാമിൽ 100 പേർ 1 മണിക്കൂറിൽ ഏകദേശം 40,000 തൈകൾ നട്ടുപിടിപ്പിച്ചാണ് ഇതിനു മുൻപ് ആ റെക്കോർഡ് കൈവരിച്ചത്. ഏതുതരം തൈകളാണ് നട്ടുപിടിപ്പിച്ചത് എന്ന ചോദ്യത്തിന് പ്രധാനമായും പൈൻ മരങ്ങളുടെ തൈകളാണ് നട്ടുപിടിപ്പിച്ചത് എന്ന് ഗൈഡ് പറഞ്ഞു. എന്തായാലും കുറച്ച് ജനറൽ നോളജും നേടാൻ പറ്റി.
ഇപ്പോൾ നമ്മൾ ഒരു മഹീന്ദ്ര ബോർഡറോ പാസ് ചെയ്ത് പോയത് കണ്ടില്ലേ, ഒരു വൈറ്റ് മഹീന്ദ്ര ബോർഡറോ. അത് ഒരു ഫോറിൻ ലേഡിയുടെ ആണത്രേ. അവർ ഒരുപാട് വർഷമായി ഭൂട്ടാനിലാണ് താമസിക്കുന്നത് പോലും. അവരുടെ പ്രധാന ജോലി തെരുവ് നായ്ക്കൾ അല്ലെങ്കിൽ സ്ട്രേ ഡോഗ്സിനെ സംരക്ഷിക്കുന്നതാണ് പോലും. അതുകൂടാതെ ഏതെങ്കിലും എല്ലാം ഇഞ്ചുറി സംഭവിച്ച നാൽക്കാലികൾ അഥവാ കാറ്റിലിനെയും എല്ലാം അവർ സംരക്ഷിക്കുന്നുണ്ടത്രേ. ഈ ഒരു കാര്യം അവർ ഇത്രയധികം ആത്മാർത്ഥതയോടെ ചെയ്യുന്നത് കാരണം ധാരാളം ഡൊണേഷൻസ് എല്ലാം ഒരുപാട് സ്ഥലങ്ങളിൽ നിന്നും അവർക്ക് ലഭിക്കാറുണ്ടത്രേ. അപ്പോൾ ഞങ്ങൾക്ക് അതൊന്ന് നിർത്തി കാണണമെന്നുണ്ടായിരുന്നു. എന്നാൽ നമ്മുടെ ഗൈഡ് പറഞ്ഞത് അവർ ആ വണ്ടിയിൽ അങ്ങോട്ട് പോയല്ലോ, അപ്പോൾ അവർ ഇല്ലാത്ത സമയത്ത് നമുക്ക് അവിടെ പോയത് കാണാൻ പറ്റില്ല. ഒരു എൻക്ലോസ് ആയിട്ടുള്ള ആ ഒരു പച്ച ഒരു ഷെഡ് കാണുന്നില്ലേ, അതിനുള്ളിലാണ് പ്രധാനമായിട്ടും ഈ ഇഞ്ചുവേർഡായിട്ടുള്ള മൃഗങ്ങളെല്ലാം സംരക്ഷിക്കുന്നത് അത്രേ. കുറേ അതേ നായ്ക്കളൊക്കെ പുറമെ ഓടി നടക്കുന്നത് കണ്ടില്ലേ, അതൊക്കെ അവിടെ നിന്നുള്ളതാണ് എന്നാണ് ഗൈഡ് പറയുന്നത്. ഈ സ്ഥലം കണ്ടോ, റോഡൊക്കെ കുറച്ച് മോശമാണല്ലേ. നമ്മൾ ഇത്രയും നേരം വന്ന റോഡൊന്നും വലിയ കുഴപ്പമില്ലാത്ത റോഡായിരുന്നല്ലോ. അപ്പോൾ നമ്മുടെ ഗൈഡ് പറയുന്നത് ഈ ഒരു റോഡുണ്ടല്ലോ, അത് കഴിഞ്ഞ ഒരു ഒന്ന് രണ്ട് വർഷങ്ങൾക്ക് മുൻപ് വരെ ഇങ്ങനെ തന്നെ ആയിരുന്നു ത്രൂ ഔട്ട്, അതായത് നമ്മുടെ ഈ മൊണാസ്ട്രി എത്തുന്ന ഇടം വരെ. ഈ ഇടയ്ക്കാണ് ഇത് റിപ്പയർ ചെയ്ത് നല്ലൊരു റോഡാക്കിയത് അത്രേ. ഒരുപാട് വളവുകളും തിരിവുകളും കയറ്റങ്ങളും ഇറക്കങ്ങളും എല്ലാം ഉള്ള ഒരു റോഡാണ് ഇത്. വളരെ വീതി കുറഞ്ഞ നാരോ ആയിട്ടുള്ള റോഡും ആണ്. ദേ ഇപ്പോൾ നമ്മൾ പോകുന്നത് നല്ല കയറ്റത്തിലേക്കാണ്. വണ്ടി വളരെ പതുക്കെ സെക്കൻഡ് ഗിയറിലാണ് പോകുന്നത്. അധികം വണ്ടികളൊന്നും റോഡിൽ കാണുന്നില്ല. പ്രധാനമായും ഈ മൊണാസ്ട്രിയിലേക്ക് പോവുകയും വരികയും ചെയ്യുന്ന വണ്ടികളാണ് ഈ റോഡിലൂടെ അധികമായി പോകുന്നത് എന്നാണ് പറയുന്നത്. കഴിഞ്ഞ വർഷം ഭീകരമായ ഒരു കാട്ടുതീ അല്ലെങ്കിൽ ഫോറസ്റ്റ് ഫയറിനെ തുടർന്ന് ഒരുപാട് വൃക്ഷങ്ങൾ കത്തിനശിച്ചു അത്രേ ഈ ഭാഗത്ത്. ദേ കണ്ടില്ലേ ഈ വൃക്ഷങ്ങളെല്ലാം ഇങ്ങനെ കരിഞ്ഞു നിൽക്കുന്നത്, ആ മലയുടെ മുകളിൽ മുന്നിലും വശങ്ങളിലും എല്ലാം കാണുന്നില്ലേ. പ്രധാനമായും ഈ ഭാഗങ്ങളിൽ പൈൻ ട്രീസ് ആണല്ലോ, വിവിധ തരത്തിലുള്ള പൈൻ ട്രീസ് ആണല്ലോ കൂടുതലായിട്ടും കാണുന്നത്. ഈ പൈൻ ട്രീസ് എല്ലാം ഇൻഫ്ലേമബിൾ അത്രേ, അതായത് പെട്ടെന്ന് തീ പിടിക്കുവാനുള്ള പ്രവണതയുള്ള മരങ്ങളാണ് പോലും. അതുപോലെ ഈ തീ ഉണ്ടായി കഴിഞ്ഞാൽ പെട്ടെന്ന് പടരും അത്രേ. അപ്പോൾ കാട്ടിൽ കൂടി ആകുമ്പോൾ പിന്നെ പറയുകയേ വേണ്ടല്ലോ. അങ്ങനെ ആകെ കുറേ സ്ഥലത്ത് ഇങ്ങനെ മരങ്ങൾ നശിച്ച് കിടക്കുകയാണ്, കത്തി എരിഞ്ഞ് കിടക്കുകയാണ്. എന്തൊരു സങ്കടം അല്ലേ കാണുമ്പോൾ. ടൂറിസ്റ്റുകളെല്ലാം വരുമ്പോൾ അവരെല്ലാം അവിടെ എവിടെയും എല്ലാം ഇരുന്ന് ക്യാമ്പ് ഫയർ അല്ലെങ്കിൽ ബോൺ ഫയർ എല്ലാം ഉണ്ടാക്കി അതിന് ചുറ്റുമെല്ലാം ഇരുന്ന ശേഷം പിന്നീട് പോകുമ്പോൾ അശ്രദ്ധയോടെ അതെല്ലാം നല്ല രീതിയിൽ കെടുത്താൻ, തീയെല്ലാം കെടുത്താൻ ശ്രമിക്കാതെ അല്ലെങ്കിൽ ശ്രദ്ധിക്കാതെ പോകുമ്പോഴായിരിക്കാം പലപ്പോഴും ഇങ്ങനെ തീപിടുത്തങ്ങൾ തുടങ്ങുന്നത് എന്നാണ് ഗൈഡ് പറയുന്നത്. അപ്പോൾ നമ്മളെല്ലാവരും വളരെയധികം ശ്രദ്ധിക്കണം. ഇങ്ങനെയുള്ള പ്രദേശങ്ങളിലെല്ലാം ചെല്ലുമ്പോൾ നമ്മൾ എവിടെയെങ്കിലും ഒരു ക്യാമ്പ് ഫയറോ ബോൺ ഫയറോ എല്ലാം ഉണ്ടാക്കുകയാണെങ്കിൽ അതെല്ലാം നന്നായി കെടുത്തിയ ശേഷം മാത്രമേ നമ്മൾ അവിടെ നിന്നും പോരാൻ പാടുള്ളൂ. വനനശീകരണം അല്ലെങ്കിൽ ഡീഫോറസ്റ്റേഷൻ ഒരു പ്രധാന കാരണമാണ് നമ്മളിൽ പലരും ഇന്ന് നേരിടേണ്ടി വരുന്ന ഈ ഒരു നാച്ചുറൽ കലാമിറ്റീസ് ഉണ്ടല്ലോ. വെള്ളപ്പൊക്കം അല്ലെങ്കിൽ ഫ്ലഡ്സ്, ഉരുൾപൊട്ടൽ അല്ലെങ്കിൽ ലാൻഡ് സ്ലൈഡ്സ്, അതുപോലെ മറ്റ് ദുരന്തങ്ങൾക്കെല്ലാം പ്രകൃതിയോടും പ്രകൃതിയിലെ ജീവജാലങ്ങളോടുമെല്ലാം നമ്മൾ ബഹുമാനം കാട്ടിയില്ലെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ അനന്തരഫലങ്ങൾ നമ്മൾ അനുഭവിക്കേണ്ടതായി തന്നെ വരും. നമ്മളെല്ലാവരും അത് അനുഭവിക്കുന്നുമുണ്ടല്ലോ അല്ലേ. വെള്ളപ്പൊക്കം, ഉരുൾപൊട്ടൽ, ഗ്ലോബൽ വാർമിംഗ് തുടങ്ങിയ വിവിധ പ്രശ്നങ്ങൾ നമ്മളിപ്പോൾ കൂടുതൽ കൂടുതലായി നേരിടേണ്ടി വരുന്നല്ലോ അല്ലേ. ഈ ആമസോൺ ഡീഫോറസ്റ്റേഷൻ്റെ കാര്യം തന്നെ നോക്കൂ അല്ലേ, എത്രത്തോളം ബുദ്ധിമുട്ടാണ് അത് കാരണം എല്ലാവർക്കും അനുഭവപ്പെടേണ്ടി വരുന്നത്. ലോകമെമ്പാടും ലഭിക്കേണ്ടുന്ന 20% ഓക്സിജൻ ഈ ആമസോൺ ഫോറസ്റ്റുകളിൽ നിന്നാണ് നമുക്ക് ലഭിക്കുന്നത് അത്രേ. അപ്പോൾ അതെല്ലാം ഇങ്ങനെ നശിപ്പിച്ച് കളയുകയാണെങ്കിൽ അല്ലെങ്കിൽ നശിച്ചു പോവുകയാണെങ്കിൽ ഇനി ഭാവിയിൽ നമുക്ക് എന്തൊക്കെ ദുരന്തങ്ങൾ നേരിടേണ്ടി വരുമെന്ന് ഊഹിക്കാൻ പോലും പറ്റില്ല. അതിനാൽ നമ്മൾ ഓരോരുത്തരും അതീവ ശ്രദ്ധ ചെലുത്തേണ്ടതാണ്. ഇപ്പോൾ ഭൂട്ടാനിൽ അവരുടെ ഭരണഘടന അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെ നിഷ്കർഷിക്കുന്നത് ഏതൊരു സമയത്തും ഭൂട്ടാനിൻ്റെ ഭൂപ്രദേശമുണ്ടല്ലോ അതിൻ്റെ 60% എങ്കിലും ഈ ഫോറസ്റ്റ് അല്ലെങ്കിൽ വനങ്ങൾ ആയിരിക്കണം എന്നാണ്. നിലവിൽ ഭൂട്ടാനിലെ 72% ഭൂപ്രദേശം വനങ്ങളാൽ നിറഞ്ഞതാണ് പോലും. അതായത് നിഷ്കർഷിക്കപ്പെട്ട ടാർഗറ്റിനും എത്രയോ മുകളിൽ അവർ എത്തിക്കഴിഞ്ഞു. അതുകൊണ്ട് തന്നെയാണ് ഭൂട്ടാൻ കാർബൺ നെഗറ്റീവ് കൺട്രി എന്ന് അറിയപ്പെടുന്നതും. ഇതാ നമ്മൾ മൊണാസ്ട്രിക്ക് അടുത്ത് എത്തിക്കഴിഞ്ഞു. റോഡിൻ്റെ സൈഡിൽ ഈ പ്രെയർ ഫ്ലാഗ്സ് എല്ലാം കുത്തി നാട്ടിയിരിക്കുന്നത് കണ്ടില്ലേ. ഇവിടെ നിന്നും താഴേക്ക് നോക്കിയാൽ പാറോ ടൗണിൻ്റെ അതിമനോഹരമായ ഒരു വ്യൂ കിട്ടുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ഗൈഡിനോട് പറഞ്ഞു ഒരു മിനിറ്റ് ഒന്ന് വണ്ടി നിർത്തിയാൽ ഞങ്ങൾക്ക് താഴെ ഇറങ്ങി ഫോട്ടോസ് എല്ലാം എടുക്കാമെന്ന്.
ഗൈഡ് പറയുന്നത് തിരിച്ചു വരുമ്പോൾ അങ്ങനെ ഫോട്ടോസ് എടുക്കുവാൻ വേണ്ടി ആ വ്യൂ പോയിന്റിൽ നിർത്താം എന്നാണ്. ദേ കാണുന്നു സാങ്കം ചൊക്കോർ ബുദ്ധിസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ മുൻ കവാടം അല്ലെങ്കിൽ മെയിൻ ഗേറ്റ്. ഉള്ളിലേക്ക് കയറുമ്പോൾ തന്നെ ഒരു ബസ്സും അകത്ത് കുറേ കാറുകളുമെല്ലാം നിൽക്കുന്നത് കണ്ട് ഞങ്ങൾ അതിശയിച്ചു പോയി. കാരണം നമ്മൾ വരുന്ന വഴിയിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ അധികം വാഹനങ്ങളൊന്നും തന്നെ കണ്ടില്ലായിരുന്നല്ലോ അല്ലേ. ഗേറ്റ് കടന്ന് ഉള്ളിലേക്ക് കയറി ചെല്ലുമ്പോൾ തന്നെയുള്ള ആ വ്യൂ ഉണ്ടല്ലോ, എന്ത് മനോഹരമാണല്ലേ. വണ്ടിയുടെ ഉള്ളിൽ നിന്നും ഇറങ്ങി അകത്തേക്ക് ചെല്ലുവാൻ ഞങ്ങൾക്ക് തിടുക്കമായി. ഈ വീഡിയോ മുഴുവൻ കാണുവാൻ സമയം കണ്ടെത്തിയാൽ നിങ്ങൾക്കും കാണാം കുറേയധികം കാഴ്ചകൾ. അവിചാരിതമായി ഞങ്ങൾക്ക് കുറച്ച് ഡാൻസും കാര്യങ്ങളും എല്ലാം കാണാനും ഉള്ള അവസരം കിട്ടി ഇവിടെ. അതെല്ലാം നിങ്ങൾക്കും കാണാം. ഇത് കണ്ടോ, ആ പടികളെല്ലാം കയറി മുകളിലേക്ക് ചെന്ന് എല്ലാവരും പ്രാർത്ഥിച്ച് തിരിച്ചു വരുന്നു. നമ്മുടെ കൂടെയുള്ളവരെല്ലാം മുകളിലേക്ക് കയറിപ്പോയിട്ടുണ്ട്. അവരെ കാണുന്നില്ലേ. താഴെ നിന്നാലും മനോഹരമായ കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഒരു കൂട്ടം ആളുകൾ അവിടെ നിൽക്കുന്നത് കണ്ടില്ലേ. അത് കണ്ടോ, താൽക്കാലികമായി നിർമ്മിച്ച ഒരു ഷെഡാണ് അത് എന്ന് തോന്നുന്നു. ഞങ്ങൾ വന്നു കയറുമ്പോൾ കുറേ മോങ്സും ഈ കൂട്ടത്തിൽ നിൽക്കുന്ന കുറേ ആളുകളുണ്ടല്ലോ, ഈ ആളുകളെല്ലാം അവിടെ ഭക്ഷണം കഴിക്കുകയായിരുന്നു. ഇപ്പോൾ മിക്ക മോങ്സും അകത്തേക്ക് പോയെന്നാണ് തോന്നുന്നത്. ഇതായിരിക്കാം മൊണാസ്ട്രിയുടെ ഉള്ളിലേക്കുള്ള കവാടം. മുകളിൽ നിന്ന് നമ്മുടെ കൂടെയുള്ളവരെല്ലാം വന്നു കഴിഞ്ഞാൽ നമുക്ക് അകത്തേക്ക് പോകാവുന്നതാണ് എന്ന് തോന്നുന്നു. ഇതാ പോകുന്നു നമ്മുടെ ഗൈഡ് പട്ടാസിംഗ്. ഇവിടെ എന്താണ് ഇന്ന് പ്രത്യേകമായിട്ട് വിശേഷമുള്ളത് എന്ന് ചോദിക്കാനായിരിക്കും പോകുന്നത് എന്നാണ് ഞാൻ കരുതുന്നത്. ഇത് ഭൂട്ടാനിലെ അഞ്ചാമത്തെ രാജാവ്, അതായത് ഇപ്പോൾ രാജ്യം ഭരിക്കുന്ന രാജാവിൻ്റെയും അദ്ദേഹത്തിൻ്റെ രാജ്ഞിയുടെയും കുഞ്ഞിൻ്റെയും പടമാണ്. എന്ത് മനോഹരമായ പൂക്കൾ അല്ലേ. എൻ്റെ ഡ്രസ്സിന് മാച്ച് ചെയ്യുന്ന കളറാണ് ഈ പൂക്കൾക്ക്. ഇത് കണ്ടോ, ഈ സൂര്യകാന്തി പൂക്കൾ എത്ര വലുതാ അല്ലേ, എത്ര മനോഹരമാണ്. ഈ പൂക്കളുടെ അടുത്ത് നിന്ന് ഫോട്ടോയ്ക്കായി പോസ്റ്റ് ചെയ്യണമെന്ന് എനിക്ക് വല്ലാത്ത ആഗ്രഹം തോന്നി. ഇത് സൈപ്രസ് ട്രീ, ഭൂട്ടാനിൻ്റെ നാഷണൽ ട്രീ ആണത്രേ ഇത്. ഭൂട്ടാനീസുകാർ ഈ ട്രീയെ വളരെ ബഹുമാനത്തോടെ ആദരിക്കാറുണ്ട് എന്നാണ് പറയുന്നത്. മനോഹരമായ ഒരുപാട് കാഴ്ചകൾ ഇനിയും കാണാനുണ്ട് ഇവിടെ. ബാക്കിയുള്ളവരെല്ലാം വരട്ടെ, എന്നിട്ട് അതൊക്കെ കാണാൻ പോകാം എന്ന് കരുതി ഞാൻ കാത്തു നിൽക്കുകയാണ്. അവരൊക്കെ എത്തിക്കഴിഞ്ഞു, ഒന്ന് രണ്ട് ഫോട്ടോസിനായി പോസ് ചെയ്ത ശേഷം പോകാമെന്ന് ഞങ്ങൾ വിചാരിച്ച് നിൽക്കുമ്പോഴേക്കും ദേ വരുന്നു പട്ടാസിംഗ്. പട്ടാസിംഗ് വളരെ നല്ലൊരു വാർത്തയുമായിട്ടാണ് വന്നത്. ഈ മോങ്സ് ഉണ്ടല്ലോ, അവർ ഞങ്ങളെ എല്ലാവരെയും അവിടെ ഭക്ഷണം കഴിക്കുവാൻ ക്ഷണിച്ചിരിക്കുകയാണ് പോലും. ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായി ഇത് കേട്ടപ്പോൾ. ഇപ്പോൾ ഉള്ളിലെ ടെമ്പിൾ അടച്ചിരിക്കുകയാണ്, ഭക്ഷണം കഴിച്ചിട്ടാകാം അകത്തേക്ക് പോകുന്നത് എന്ന് ഞങ്ങളുടെ ഗൈഡ് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ എല്ലാവരും ആ ഷെഡിൻ്റെ അടുത്തേക്ക് പോയി. ഞങ്ങൾ ആറുപേർക്കും VIP ട്രീറ്റ്മെൻറ്റാണ് ഈ മോങ്സ് തന്നത്. ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നു പുറത്തുള്ളവർ എന്ന് പറയുവാൻ. മെനു എന്തൊക്കെയാണെന്ന് അറിയണ്ടേ. ഇതൊക്കെയാണ് മെനു. ദേ കണ്ടോ, നമ്മുടെ കുത്തരിയിലെ അതുപോലത്തെ അരി കൊണ്ടുള്ള ചോറ്, നല്ല എരിവുള്ള കുരുമുളക് അച്ചാറ്, പിന്നെ ചീസും കോളിഫ്ലവറും ചേർന്നുള്ള ഒരു കറി, പിന്നെ മഷ്റൂം കൊണ്ടുള്ള ഒരു കറി. ഇത് മുട്ടക്കറി, അത് ഞാനും സാറും എടുത്തില്ല. ഇതുകൂടാതെ മിക്സഡ് വെജിറ്റബിൾ കറിയും പപ്പടവും ഉണ്ടായിരുന്നു. ദേ കണ്ടോ, ഒരു ഗ്ലാസ് പരിപ്പ് കറിയും ഉണ്ട്. ഭക്ഷണം മുന്നിൽ കണ്ടപ്പോൾ നമ്മുടെ കൂട്ടുകാരുടെ മുഖത്തുള്ള സന്തോഷം കണ്ടോ. ഫ്രീ ആയിട്ട് എന്തെങ്കിലും കിട്ടുക എന്ന് പറയുന്നത് എല്ലാവർക്കും സന്തോഷം നൽകുന്ന ഒരു കാര്യം തന്നെയാണല്ലേ. അത് അന്നദാനമായിട്ടാണ് കിട്ടുന്നതെങ്കിൽ പിന്നെ പറയുകയേ വേണ്ട, പ്രത്യേകിച്ചും ഇങ്ങനെ അമ്പലം, മൊണാസ്ട്രി എന്നീ പാവനമായ സ്ഥലങ്ങളിൽ നിന്നും ലഭിക്കുമ്പോൾ അല്ലേ. പാവം, ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരാൾക്ക് ഭയങ്കൻ, അതായത് നമ്മുടെ ബ്രിഞ്ചാൽ വഴുതനങ്ങ ഭയങ്കര ഇഷ്ടമാണ്. അദ്ദേഹം മഷ്റൂമിനെ ഈ ഭയങ്കരാണെന്ന് തെറ്റിദ്ധരിച്ച് അത് കുറേ കോരെടുത്തിട്ട് പ്ലേറ്റിൽ. അതൊട്ട് അദ്ദേഹത്തിന് കഴിക്കാനും പറ്റിയില്ല. കാരണം നമ്മൾ ഉണ്ടാക്കുന്നത് പോലെയൊന്നുമല്ല അവർ ഉണ്ടാക്കുന്നത്, പ്രത്യേകിച്ചും ഈ മൊണാസ്ട്രിയിൽ. ഭക്ഷണമൊക്കെ കഴിച്ച ശേഷം ഞങ്ങൾ അമ്പലത്തിലേക്ക് കയറാം എന്ന് കരുതി നിൽക്കുമ്പോഴാണ് നമ്മൾ ഈ വന്നിട്ടുള്ള ആ ഭൂട്ടണീസ് ആൾക്കാരുണ്ടല്ലോ, അവരിൽ ഈ സ്ത്രീകൾ കുറച്ച് ഡാൻസ് കളിക്കുന്നത് കണ്ടത്. അത് ഞങ്ങൾക്ക് വീഡിയോ എടുക്കാനും പറ്റി. അത് നിങ്ങൾക്ക് കാണണ്ടേ. ഇതാ കാണാം കേട്ടോ. Thank you.
അനുഭവം. പട്ടിക്കുട്ടി രസമായിരിക്ക. നമ്മുടെ കൈകൊട്ടി കളി പോലെ തന്നെ ഇടയ്ക്ക് നിർത്തി, ഇനി അടുത്ത് എന്താ ചെയ്യേണ്ടെന്ന് ആലോചിക്കാം. അടുത്ത് നല്ല രസമായിട്ട് നമ്മുടെ കൈകൊട്ടി കളി പോലെ തന്നെ അടുത്ത് എന്ത് പാട്ട് വേണമെന്ന് ഒരു മോങ്ക് പറഞ്ഞു കൊടുക്കുകയാണ് അവർക്ക്. എല്ലാവർക്കും നാണായി പോയി. ഞങ്ങളിൽ രണ്ടുപേർ അതിൽ ഒരു അമ്മയുടെ കൂടെ നിന്ന് ഫോട്ടോ എടുത്തു. അത് കണ്ടപ്പോൾ വേറൊരമ്മ ഓടി വന്ന് എന്നെ കെട്ടിപ്പിടിച്ച് ഞാൻ അവരുടെ കൂടെ ചേർന്ന് നിന്നും ഒരു ഫോട്ടോ എടുത്തു. ഇന്നത്തെ ദിവസം ഇങ്ങനെ ഡാൻസൊക്കെ കളിക്കുന്നതിന് എന്തെങ്കിലും കാരണമുണ്ടോ, പ്രത്യേക കാരണമുണ്ടോ എന്ന് ഞാൻ ചോദിച്ചറിയുവാൻ ശ്രമിച്ചു ഒരു മോങ്കിനോട്. We are just going to Zoom. Okay. Just then, we are celebrating our national dance. Bhutan national dance. Yes, that's why. On what occasions do you celebrate this? They are celebrating when they are coming to temple. Okay, when a big family comes to the temple, they celebrate this. ഏതെങ്കിലും വലിയ കുടുംബത്തിലെ അംഗങ്ങളെല്ലാം ഇങ്ങനെ മൊണാസ്ട്രിയിൽ വരുമ്പോഴോ, അതല്ല ഇങ്ങനെ വേറെ എന്തെങ്കിലും സ്പെഷ്യലായിട്ടുള്ള പൂജയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലോ ഇങ്ങനെ ഡാൻസും ബാക്കി കാര്യങ്ങളുമൊക്കെ ഉണ്ടാകും എന്നാണ് ഈ മോങ്ക് പറയുന്നത്. ഡാൻസൊക്കെ കണ്ടു കഴിഞ്ഞ് ഞങ്ങൾ മൊണാസ്ട്രിയുടെ ഉള്ളിലുള്ള അമ്പലത്തിലേക്ക് കയറി. കയറുന്നതിന് മുൻപ് പുറത്തുള്ള ആ കവാടത്തിൻ്റെ അടുത്തുള്ള ആ പ്രെയർ വീൽ കണ്ടില്ലേ, വലിയ പ്രെയർ വീൽ, ഇത് പ്രാർത്ഥനയുടെ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ചുറ്റി. അകത്തേക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ ഫോട്ടോ വീഡിയോ ഇതൊന്നും എടുക്കാൻ അനുവാദമില്ല. അതിനാൽ അകത്തുള്ള കാര്യങ്ങളൊന്നും എനിക്ക് കാണിച്ചു തരാൻ പറ്റില്ല. പറയുവാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാം. അത് പറയുന്നതിനിടയിൽ ഞങ്ങൾ തിരിച്ചു പുറത്തേക്ക് വന്ന ശേഷം പുറത്ത് കണ്ട മനോഹരമായ ആ സീനറി ഉണ്ടല്ലോ, അത് നിങ്ങൾക്ക് കാണിച്ചു തന്നുകൊണ്ട് ഞാൻ കാര്യങ്ങൾ വിവരിക്കാം. എന്താ, ഉള്ളിലേക്ക് കയറിയ ശേഷം ഞങ്ങൾ കുറച്ചു നേരം അമ്പലത്തിലേക്ക് കയറി പോകുവാനുള്ള ഒരു 8-10 പടികളുണ്ടായിരുന്നു. ആ പടികളിലൊന്നിൽ ഇരുന്നു. അമ്പലം അടച്ചു തന്നെ ഇരിക്കുകയായിരുന്നു. ഞങ്ങളുടെ ഗൈഡ് മോങ്സിനോട് പറയുവാൻ പോയി അത് തുറന്ന് ഞങ്ങളെ അകത്തേക്ക് കയറ്റുവാൻ. ആ പടിയിൽ ഇരിക്കുമ്പോൾ തന്നെ വല്ലാത്തൊരു പോസിറ്റീവ് എനർജിയും പോസിറ്റീവ് വൈബ്രേഷനും അനുഭവപ്പെടുന്നുണ്ടായിരുന്നു ഞങ്ങളിൽ ചിലർക്കെങ്കിലും. കുറച്ചു നേരം അങ്ങനെ ധ്യാനിച്ചിരുന്നതിന് ശേഷം ഞങ്ങൾ പ്രദക്ഷിണമായി ആ അമ്പലത്തിന് ചുറ്റും ഒന്ന് കറങ്ങി. ഒരുപാട് ചെറിയ ചെറിയ പ്രെയർ വീൽസ് ഉണ്ടായിരുന്നു ആകെ മൊത്തം ചുറ്റിലും. നമ്മുടെ ഈ അമ്പലത്തിലെല്ലാം ചുറ്റുമുള്ളൊക്കെ ഉണ്ടാവില്ലേ, അതുപോലെ തന്നെ ഒരുപാട് പ്രെയർ വീൽസ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ പ്രെയർ വീൽസ് എല്ലാം ഇങ്ങനെ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ഓരോ പ്രാവശ്യം കറക്കിക്കൊണ്ടാണ് ഞങ്ങൾ ഈ പ്രദക്ഷിണ വഴിയിലൂടെ നടന്നത്. തിരിച്ച് മുമ്പിലേക്ക് വന്ന ശേഷം ഞങ്ങളെയും ഗൈഡിനെയും എല്ലാം ഒന്നോ രണ്ടോ മോങ്സ് ഉള്ളിലേക്ക് കൊണ്ടുപോയി. അതിമനോഹരമായ ഒരു സെറ്റിങ്സും അറേഞ്ച്മെൻറ്റ്സും എല്ലാമായിരുന്നു ഉള്ളിൽ. നമുക്ക് പറഞ്ഞറിയിക്കുവാൻ പറ്റില്ല. ഞങ്ങൾ അവിടെ കുറച്ചു നേരം കണ്ണടച്ച് മെഡിറ്റേറ്റ് ചെയ്യുവാൻ ഇരുന്നു. ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ബാക്കിയുള്ളവരെല്ലാം എഴുന്നേറ്റ് പോയി. ചിലർ പുറത്തേക്ക് ഇറങ്ങിപ്പോയി. മറ്റുള്ളവർ മുകളിലത്തെ നിലയിൽ എന്താണ് ഉള്ളത് എന്ന് കാണുവാനായി പോയി. ഞാൻ അവിടെ തന്നെ ഇരുന്നു കേട്ടോ. അവിടെ തന്നെ കണ്ണടച്ച് മെഡിറ്റേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അനിർവചനീയമായ ഒരു അനുഭവമായിരുന്നു അത്. നമുക്ക് പറഞ്ഞറിയിക്കുവാൻ പറ്റില്ല എന്താണ് അവിടെ നടന്നത് എന്ന്. അത് നമ്മൾ അനുഭവിച്ചറിയുക തന്നെ വേണം.
ഈ മോങ്സ് ഞങ്ങൾക്ക് തീർത്ഥം തന്നു, അതുപോലെ കുറച്ച് ആപ്പിളും തന്നു പ്രസാദമായി. അതിനുശേഷം ഞങ്ങൾ എല്ലാവരും പുറത്തിറങ്ങി പുറത്തുള്ള ബാക്കി കുറച്ച് കാഴ്ചകളെല്ലാം കണ്ടു. ഇതിനിടയിൽ നേരത്തെ പുറത്തേക്ക് ഇറങ്ങിപ്പോയവരെല്ലാം മോങ്സ് വിളിച്ചു കൊണ്ടുപോയി ചായയൊക്കെ ഉണ്ടാക്കി കൊടുത്തു അത്രേ. അതുപോലെ നമ്മുടെ ഉണ്ടപ്പുരിയിലെ അതുപോലെ ഏതോ സാധനം കഴിക്കാൻ കൊടുത്തു അത്രേ. ശരിക്കും ഒരു VIP ട്രീറ്റ്മെൻറ്റ് തന്നെയാണ് ഞങ്ങൾക്കന്ന് ലഭിച്ചത് കേട്ടോ. ഞാൻ മുൻപ് പറഞ്ഞതുപോലെ ഞങ്ങൾ 6 പേർ മാത്രമേ പുറത്തുനിന്നുമുള്ള ആൾക്കാരായി ഉണ്ടായിരുന്നുള്ളൂ. അതായത് ടൂറിസ്റ്റ് അമ്പലത്തിൻ്റെ പുറത്തേക്ക് വന്ന് ആ മൊണാസ്ട്രിയിൽ നമ്മൾ കണ്ട കാഴ്ചകൾ ഒട്ടുമിക്കതെല്ലാം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നു കഴിഞ്ഞു. ദേ ഒരാൾ അകത്തു നിന്നും കിട്ടിയ ആപ്പിൾ കഴിക്കുന്നു. നമുക്ക് ഇവിടെ നിന്നും പോകുന്നതിന് മുൻപ് ബാക്കി കുറച്ച് കാഴ്ചകളും കാണാം. നായ്ക്കളൊക്കെ എന്ത് സമാധാനത്തോടെയാണ് നടക്കുന്നത് നോക്കിക്കേ, നല്ല ക്യൂട്ടായിട്ടുണ്ട് ഇവരെ കാണാൻ. ദേ ഇത് കണ്ടോ, ഇതാണ് ഹേസൽനട്ട്. ഇതിന് മുൻപും ഞാൻ ഒരിക്കൽ ഇത് കാണിച്ചു തന്നിട്ടുണ്ടല്ലോ അല്ലേ, കഴിഞ്ഞ വ്ളോഗിൽ. അപ്പോൾ ഈ ഹേസൽനട്ടിൽ ഒരുപാട് ന്യൂട്രീഷൻ അടങ്ങിയിട്ടുണ്ട്. മാത്രമല്ല അത് ഭയങ്കര എക്സ്പെൻസീവുമാണ്. ഹേസൽനട്ട് അടങ്ങിയ ചോക്ലേറ്റ് എല്ലാം എത്രത്തോളം വിലപിടിപ്പുള്ളതാണ് എന്ന് ഒരുപാട് പേർക്ക് അറിയാവുന്നതാണ് അല്ലേ, പ്രത്യേകിച്ചും വിദേശത്തുള്ളവർക്ക്. ഇത് ക്രാബ് ആപ്പിൾ ആണ് പോലും. ഇത് കഴിക്കാൻ പറ്റില്ല എന്നാണ് ഗൈഡ് പറയുന്നത്. പിന്നെ ഇതുകൊണ്ട് എന്താണ് പ്രയോജനം എന്ന് നമുക്കറിയില്ല. മനോഹരമായ ഈ സ്ഥലത്ത് നിന്നും പോകുവാൻ തന്നെ ഞങ്ങൾക്ക് ആർക്കും മനസ്സുണ്ടായിരുന്നില്ല. ഓരോരുത്തർക്കും ഓരോ തരത്തിലുള്ള അനുഭവമാണ് ഉണ്ടായത്. എന്തായാലും ഒരു കാര്യം എല്ലാവർക്കും ഒരേപോലെ ഫീൽ ചെയ്തു, അതായത് ഞങ്ങൾ ഭൂട്ടാനിൽ ചിലവഴിച്ച ഏറ്റവും നല്ല ദിനം അതായിരുന്നു എന്ന്. ബാക്കിയുള്ളവരെല്ലാം അതിന് എന്നോട് താങ്ക്സ് പറഞ്ഞു. വാസ്തവത്തിൽ അങ്ങനെ സ്പെഷ്യൽ താങ്ക്സ് ഒന്നും ഞാൻ അർഹിക്കുന്നില്ല കേട്ടോ. ഭൂട്ടാൻ വരെ പോകുന്ന സ്ഥിതിക്ക് ഒരു ദിവസം എക്സ്ട്രാ താമസിക്കാം എന്ന ആ ഒരു സജഷൻ ഞാൻ വെച്ചു, അത്രയേ ഉള്ളൂ. ഇത്ര മനോഹരമായ ഒരു സ്ഥലം നമുക്ക് കാണുവാൻ പറ്റുമെന്നും മനസ്സിൻ്റെ ആഴത്തിലേക്ക് ഇത്രയും ഇറങ്ങിച്ചെല്ലുന്ന അനുഭവങ്ങൾ അവിടെ നമുക്ക് ഉണ്ടാകുമെന്നും സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല. സാധാരണ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമല്ല ഈ ഇൻസ്റ്റിറ്റ്യൂട്ടും മൊണാസ്ട്രിയും. ഭൂട്ടാനിൽ പോകുന്നവർ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ലഭിക്കുവാൻ താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും സന്ദർശിക്കേണ്ട ഒരു സ്ഥലം തന്നെയാണ് ഇത്. അതിനായി എക്സ്ട്രാ ഒരു ദിവസം ഭൂട്ടാനിൽ തങ്ങിയാലും വിരോധമില്ല, ഒരിക്കലും അത് വെറുതെ ആവില്ല. ഇപ്പോൾ ഞങ്ങൾ 6 പേർക്ക് പുനാക്കയിലേക്ക് പോകണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. എന്നാൽ പിന്നീടാണ് അറിഞ്ഞത് പുനാക്കയിൽ പോകണമെങ്കിൽ ഞങ്ങൾ ഒരു ദിവസം എക്സ്ട്രാ താമസിച്ചാൽ പോരെ, 2 ദിവസം എക്സ്ട്രാ താമസിച്ചാൽ മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന്. സ്പെഷ്യൽ പെർമിറ്റൊക്കെ എടുത്താൽ പോലും അത് ഞങ്ങൾ വൈകിയാണ് അറിഞ്ഞത്. അതറിഞ്ഞപ്പോൾ കുറച്ച് സങ്കടമുണ്ടായി. എന്നാൽ ആ സങ്കടമൊക്കെ പറ്റേ മാറി ഈ മൊണാസ്ട്രി സന്ദർശിച്ച ശേഷം. അത്രയും മനോഹരമായ ചില മണിക്കൂറുകളാണ് ഞങ്ങൾ എല്ലാവരും ഇവിടെ ചിലവിട്ടത്. പെട്ടെന്നൊന്നും ഇത് മറക്കുവാനൊന്നും പറ്റുകയേ ഇല്ല. ഈ വ്ളോഗ് ഞാൻ ചെയ്യുമ്പോൾ ഈ സീൻസ് എല്ലാം ഞാൻ വീണ്ടും റീലിവ് ചെയ്യുകയാണ്. ഇത്ര വിശദമായി ഞാൻ വ്ളോഗ് ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം തന്നെ ഭൂട്ടാനിൽ ഇപ്പോൾ ഉടനെ പോകാൻ പറ്റാത്തവർക്കും ഭൂട്ടാനിൽ പോയ ഒരു പ്രതീതി കുറച്ചെങ്കിലും ലഭിക്കട്ടെ എന്ന് കരുതിയാണ്. അത് നിങ്ങൾക്ക് കുറച്ചെങ്കിലും കിട്ടിക്കാണും എന്ന് തന്നെ ഞാൻ വിശ്വസിക്കട്ടെ. സാങ്കേ ചുക്കൂർ മൊണാസ്ട്രിയിൽ നിന്നും ഞങ്ങൾ ആ ദിവസം പിന്നീട് എങ്ങോട്ടൊക്കെ പോയി, അതുപോലെ അടുത്ത ദിവസം ഞങ്ങൾ പാറോയിൽ നിന്നും ഫുൻഷ്ലിംഗ് വഴി വന്നപ്പോൾ എന്തൊക്കെ കാഴ്ചകളാണ് കണ്ടത്, അതെല്ലാമായിരിക്കും അടുത്ത വ്ളോഗിൽ ഞാൻ വിശദീകരിക്കുന്നത്. അപ്പോൾ അതിനായി എല്ലാവരും കാത്തിരിക്കുക. ഈ വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും അതുപോലെ ഏതെങ്കിലുമൊക്കെ കമൻ്റ് ഇടുവാനും ദയവായി ഓർക്കണേ കേട്ടോ. അതെനിക്ക് തീർച്ചയായിട്ടും ഒരുപാട് പ്രോത്സാഹനം നൽകുന്നതായിരിക്കും. അപ്പോൾ അടുത്ത ഭൂട്ടാൻ വ്ളോഗുമായി നിങ്ങളുടെ മുന്നിൽ വരുന്നതുവരെ എല്ലാവർക്കും ബൈ ബൈ.